നിരവധി സീരിയലുകളിലൂടെ പ്രശസ്തനായ നടനാണ് സാജൻ സൂര്യ. അടുത്തിടെ ഫേസ്ബുക്കിലൂടെ ഒരാൾ സാജൻ സൂര്യയെ മോശമാക്കി കമന്റ് ഇട്ടു. താൻ ഏറെ അപമാനിതനായ കഥ സാജൻ തന്നെ പറയും. എൻ്റെ ഒരു സുഹൃത്ത് മനു എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ആറ്റിങ്ങിലാണ്, നമ്മൾ ഒരുപാട് പ്രോഗ്രാംസിൻ്റെയൊക്കെ കോർഡിനേറ്ററൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയാണ്, സാജൻ ചേട്ടൻ്റെ പുതിയ സീരിയൽ തുടങ്ങുന്നു, നിങ്ങളെല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൻ്റെ താഴെ ഇതേപോലെ തന്നെ ഒരാൾ, ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിച്ചുതരാം ഞാനത്. കാരണം അത് എന്താണ് ഇവരുടെ, നമ്മൾ എന്താണ് അവരുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇങ്ങനെയും മറ്റുള്ളവരിത് വായിക്കും. അത് എനിക്ക് ഏറ്റവും തന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ പുള്ളിയുടെ പ്രൊഫൈലിൽ കയറി നോക്കി, പുള്ളി ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള ഒരാളുടെ വാക്കാണോ എന്ന് നോക്കണം. ഇമാതിരി അവതാരങ്ങൾ പുതിയത് ഇറങ്ങുന്നത് കാരണം വീട്ടിൽ കയറാൻ പറ്റാതെയായി. അവരവരുടെ വയറ്റിപ്പിഴപ്പ് ആണെങ്കിലും നമ്മളൊക്കെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അണ്ണൻ്റെ പരിചയക്കാരനാണെങ്കിൽ ഒന്ന് പറ, അണ്ണ വേറെ ജോലിക്ക് പോവാൻ പണ്ടാരം സീലിൽ വെറുത്തു പോയി. എന്നിട്ട് പുള്ളി അതിൻ്റെ താഴെ, ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ. അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മളൊരു തൊഴിലിനെയോ നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി നമ്മളൊരാഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ ആകാൻ എനിക്ക് തീർച്ചയായും എനിക്കറിയാം. എൻ്റെ അടുത്ത് അനൂപ് മേനോൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞു അനൂപിൻ്റെ തോന്നി സിനിമകളൊന്നും കിട്ടുന്നില്ല. അപ്പം പറഞ്ഞു അനൂപിൻ്റെ അടുത്ത് പറഞ്ഞു, സാജൻ നിൻ്റെ പൊസിഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത്തരം ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ഇയാളെപ്പോലുള്ള ആൾക്കാർ ഈ രീതിയിൽ, അതെന്തിനാണെന്നറിയോ, ഇയാൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇയാൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാണും, ഈ സിനിമയോ സീരിയലോ അഭിനയിക്കാൻ പറ്റാതെ, അങ്ങനെ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും ഈ ഒരു ജോലി, നമ്മൾ അഭിനയം എന്ന് പറയുന്ന ഒരു ജോലിയെ ചീത്ത പറയുന്ന ആൾക്കാരെ നമ്മൾ വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ളൂ.